രാമേശ്വരത്ത് വന്നിട്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് പിതൃക്കളുടെ ചിതാഭസ് മുഴുക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇവിടെയാണ് കേട്ടോ ചെയ്യാ. ട്രെയിനിൽ ആൾക്കാര് ചാറ്റ പറയുന്നു. ലൈഫില് ആദ്യമായിട്ട് ഇത്രയും സൂപ്പർ റോഡ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് പാമ്പൻ പാലത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോ എവിടേക്കാണ് പോകുന്നുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഭയങ്കര വണ്ടി കേട്ടോ. നമ്മളുള്ളത് നടു റോഡിൽ, അതായത് ഡിവൈഡറിന്റെ അവിടെയാണ് ഉള്ളത്. രണ്ട് സൈഡിലും നല്ല റോഡാട്ടോ. അപ്പൊ നമ്മൾ എവിടെയാ പോകുന്നുള്ളത് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ആണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലമാണ് ഇപ്പൊ റിവീൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പോകുന്നത് രാമേശ്വരത്തേക്കാണ്. രാമേശ്വരം എന്ന് പറയുന്നത് ഈ ഒരു റോഡ് ഉണ്ടല്ലോ, മധുരയിലാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. ഇപ്പൊ മധുരയിൽ നിന്ന് ഇപ്പൊ നേരെ രാമേശ്വരത്തേക്ക് പോവാണ്. ആ മധുരൈ ടു രാമേശ്വരം എന്നുള്ള ആ ഒരു റോഡ് ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. വരുന്ന വഴി അടിപൊളി റോഡാണ്, നല്ല സ്മൂത്താണ്, നല്ല സ്ട്രെയിറ്റും ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 170 കിലോമീറ്റർ ഉണ്ട് മധുരയിൽ നിന്ന് ഈ രാമേശ്വരത്തേക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇത് കവർ ചെയ്യാൻ പറ്റും. 3 മണിക്കൂർ ആ ഒരു സമയമാണ് ഗൂഗിള് സാധാരണ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ഉള്ള ഈ ഒരു റോഡ് എന്ന് പറഞ്ഞത് കൊച്ചി ധനുഷ്കോടി രാമേശ്വരം ആ ഒരു റോഡാണ്. പിന്നെ നമ്മൾ നിർത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് പബ്ലിക് ടോയ്ലറ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാമേശ്വരത്തെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ നേരെ രാമേശ്വരത്തേക്ക്. ഇങ്ങനത്തെ റോഡ് ഇനി പിന്നെ അതിന്റെ മുന്നേ എവിടെയെങ്കിലും ഓടിച്ചിരുന്നോ? എന്റെ ലൈഫില് ആദ്യമായിട്ട് ഇത്രയും സൂപ്പർ റോഡ് മൊത്തം നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും നല്ല റോഡ് തോന്നിയത് ഇപ്പൊ ഇതാണ്. എന്ന് വെച്ചാല് കൂടുതൽ പറഞ്ഞാല് മധുരൈ രാമേശ്വരം റോഡ്. വാഹനങ്ങൾ കുറവുണ്ട്, കൂടുതൽ നല്ല സ്ട്രെയിറ്റ് റോഡാണ്, വളവ് കിട്ടുന്നുണ്ട്, ഒട്ടും മടുപ്പിച്ചിട്ടില്ല അല്ലേ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വെച്ചാല് നമ്മള് നോക്കി പോവാ, നല്ല റോഡാകുമ്പോ കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവും, അതൊന്ന് നോക്കി പോവാ, ശ്രദ്ധിച്ചു പോവാണ്ടി പുറത്തായിരുന്നു. നല്ല റോഡല്ലേ, ബൈക്ക് അങ്ങനെ തമർന്നു പോയി, ബൈക്ക് അപ്പുറത്ത് തന്നെ എടുക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊന്നും ഒരു ആൾക്കാർക്കും മൃഗങ്ങൾക്കും ഒരാട് ഞങ്ങളിപ്പം റെഡിയാക്കുവായിരുന്നല്ലേ. റോഡിലെല്ലാം ആടും പശു എല്ലാം നിറച്ച് റോഡിലുണ്ട്. നമ്മള് വണ്ടി വരുമ്പോ അവർ മാറുന്നൊന്നുമില്ല കേട്ടോ, നിങ്ങള് വേണമെങ്കിൽ മാറിപ്പിക്കുമെന്ന് പറയണേ. പിന്നെ നികില് പറഞ്ഞ ഇന്ന് ബിരിയാണി വേണ്ട നാളെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കുറച്ച് മാറ്റി ഓടിച്ചല്ലേ. അപ്പം റോഡ് ഭയങ്കര റിസ്കി ആയിട്ടുള്ള റോഡും കൂടിയാണ് കേട്ടോ. നല്ല റോഡാണെന്ന് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നതാണ്. റോഡിലൂടെ ഓടിക്കുമ്പോ നല്ല ഓവർ സ്പീഡിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ഓടിക്കണം. രണ്ട് ഭാഗം കടല്, ഇപ്പുറത്തെ കടല്, ഈ ഭാഗത്തും കടല്. അങ്ങനെ നമ്മള് പാമ്പൻ പാലത്തിലേക്ക് കയറാൻ പോണേ. ഈശോ, ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹം അല്ലേ, വലിയൊരു സംഭവം നടക്കാൻ പോകുന്നത്. കടലിന്റെ ഉള്ളിൽ കൂടെയുള്ള പാലത്തിലേക്ക് കൂടെ പോന്നു, എന്താ പറയാ, പറയാനില്ല. വേറെ എന്താ ഒരു സിമന്റ് അവിടെ ഉണ്ടാക്കിയത്. നിർത്താൻ പറ്റില്ലല്ലോ, നിർത്താൻ പറ്റുമോ? കടലിന് രണ്ടു പോകത്ത്, കടലിന് കുറുകെ ഒരു പാലം. നമ്മളിപ്പോ ഉള്ളേ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഈ പാമ്പൻ പാലത്തിന്റെ മേലെ ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നേരിട്ട് കാണണം എന്നാലേ മനസ്സിലാവും. ക്യാമറയിൽ എത്ര മനസ്സിലാവുന്ന അറിയില്ല കേട്ടോ. ശരിക്കും ഒരു ചിത്രമൊക്കെ വരച്ചു വെച്ച പോലെ ഉണ്ട്. നല്ല നീല കളറ് വെള്ളത്തില് പച്ച പച്ച ബോട്ടുകള്, നല്ല
രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്ത് രസാന്നറിയോ. ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് പാമ്പൻ പാലത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാല് ഓപ്പൺ ആവുന്ന ഫ്രിഡ്ജ് ഓപ്പൺ ആവുന്ന ഫ്രിഡ്ജ് കേട്ടോ. റെയിൽ പാളം രണ്ട് പീസായിട്ടാ ഉള്ളത്. അത് ഷിപ്പ് വരുന്ന സമയത്ത് രണ്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ആവും, എന്നിട്ട് അതിലൂടെ ഷിപ്പ് പോകും കേട്ടോ. ഇത് എവിടെയാണ് ഇവിടെ ഒരു കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. രണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ റെയിൽ പാളം. എന്നിട്ട് ഷിപ്പ് വരുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങനെ മേലേക്ക് പൊങ്ങും, എന്നിട്ട് ഷിപ്പിലൂടെ മൂവ് ആവും കേട്ടോ. ആ സമയത്ത് പോയി കഴിയുമ്പം ഇത് പിന്നെയും പഴയ പോലെ ആവും. വളരെ മെല്ലിയ കേട്ടോ പോകുന്ന, ഇവിടുന്ന് ഭയങ്കര സ്ലോ ആണ്. നമ്മള് രാമേശ്വരത്ത് എത്തി, അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഇറങ്ങി കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളില് എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ അമ്പലത്തിന്റെ ഉള്ളില് മൊബൈലോ ക്യാമറയോ ഒന്നും കയറ്റാൻ പറ്റില്ല. പിന്നെ ഉള്ളിലേക്ക് എടുക്കാം നമുക്ക്, പക്ഷെ അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അവർ കണ്ടു കഴിഞ്ഞാല് നമ്മള് പുറത്തേക്ക് വിടുന്നാ പറയുന്നത്. പിന്നെ ചപ്പലൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ പുറത്ത് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ചപ്പലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ മൊബൈൽ സൂക്ഷിക്കുന്നു പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. സാധാരണ കടകളിൽ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പിലൊക്കെ, പക്ഷെ നമുക്കൊന്ന് അവിടെ ധൈര്യമായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ വെച്ചില്ല, ബാഗിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ചെയ്തത്. എന്നിട്ട് അമ്പലത്തിൽ കയറി ശിവന്റെ ടെമ്പിളാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ട് കൊറേ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഇങ്ങനെ കയറി പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് സന്തോഷമായി പുറത്തിറങ്ങി. ഇനി അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ പോയ കടലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. രാത്രിയായി, നമുക്ക് നോക്ക് അത്രത്തോളം കാണുന്നുള്ളത്. നമ്മള് കടലിലെത്തി, രാത്രിയായി, ഒന്നും കാണുന്നില്ല. കുറച്ച് ബോട്ട് ഉണ്ട് ദൂരത്തില്, പിന്നെ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ല ശാന്തമായിട്ടാ ഉള്ളത് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഭയങ്കര തിരയൊന്നുമില്ല. ജസ്റ്റ് അവിടെ നമുക്ക് ഇറങ്ങാം, പക്ഷെ അധിക ദൂരം പോണ്ടാന്നേ. പിന്നെ എല്ലാരും ഈ കുളിച്ചിട്ടെല്ലാം കേറുന്നോണ്ട് നേരത്തെ എല്ലാം ഫുള്ള് വെള്ളവും ചെളിയല്ല. നമ്മളാണെങ്കിൽ ഒരു അബദ്ധവും കാണിച്ച് ചെരുപ്പിട്ടിട്ടില്ല. നമ്മളപ്പുറത്ത് അതിന്റെ നമ്മള് വന്ന സൈഡിലേക്ക് കൂടെ എല്ലാം ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അപ്പൊ നമ്മള് നേരെ ഓപ്പോസിറ്റാ വന്നെ. അപ്പൊ ചെരുപ്പൊക്കെ നമ്മൾ അപ്പുറത്താ വെച്ചിട്ടുള്ളത്. പിന്നെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴിയും അറിയില്ല. രാമേശ്വരത്ത് വന്നിട്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് പിതൃക്കളുടെ ചിതാഭസ്മം ഒഴുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇവിടെയാണ് കേട്ടോ ചെയ്യുക. ഇത് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കടൽ വരുന്നത്. അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എത്രയാന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളിതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ മറക്കാണ്ട് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.